ഡോൺ ബോസ്കോ ദേവാലയം പറവൂരിന്റെ തന്നെ ഒരു തിലകക്കുറിയാണെന്ന് പറയും. അവിടെ പുതുതായി ഒരു വായനശാല ആരംഭിക്കുകയാണ്, ഒരു ലൈബ്രറി ആരംഭിക്കുകയാണ്. കോവിഡ് കാലമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എത്തിക്കാൻ വിഷമമാണ്. എങ്കിലും ആ സംരംഭത്തിന് ഈ കോവിഡ് കാലമായാലും നമ്മൾ അതിനൊന്നും ഭയപ്പെടാതെ തന്നെ മുന്നോട്ട്, നാം മുന്നോട്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ മുന്നോട്ട് പോകാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ വായനശാലയുടെ തുടക്കത്തിന്, ലൈബ്രറിയുടെ തുടക്കത്തിന് മുന്നോടിയായിട്ടാണ് ഒരു പുസ്തക തൊട്ടിൽ എന്ന പരിപാടി ആരംഭിക്കുന്നത്. പുസ്തക തൊട്ടിൽ, ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ കൊണ്ടുവന്ന് ഈ തൊട്ടിൽ നിക്ഷേപിക്കണം, അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നല്ല നിങ്ങൾ വായിച്ച കഴിഞ്ഞ പുസ്തകങ്ങളാകാം, അല്ലെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന ഒരു പുസ്തകം കുട്ടികൾ വായിച്ചു വളരട്ടെ എന്ന താല്പര്യത്തോടുകൂടി അവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. അങ്ങനെ ഈ തൊട്ടിൽ പല പ്രാവശ്യം നിറക്കണമെന്നാണ് അച്ഛൻ്റെയും ഞങ്ങളുടെ എല്ലാ ആഗ്രഹം തന്നെയാണ്. കാരണം കുട്ടികൾക്ക് വേണ്ടി ധാരാളം പുസ്തകങ്ങൾ ഉണ്ടാകണം. പുസ്തകങ്ങൾ വായിച്ചാൽ പുതിയ തലമുറയായാലും പഴയ തലമുറയായാലും എല്ലാം പുസ്തകത്തിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഈ ലൈബ്രറി ഇവിടെ ആരംഭിക്കുന്നത് നല്ലൊരു തുടക്കമായിരിക്കും യുവാക്കൾക്ക് മുന്നോട്ട് പോകാൻ, വായിച്ചു വളരാൻ നല്ലൊരു അത്താണിയായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകത്തൊട്ടിൽ നിങ്ങൾക്ക് കഴിയുന്ന പുസ്തകങ്ങളെല്ലാം നിക്ഷേപിച്ച് അച്ഛൻ്റെ, ജോഷി അച്ഛൻ്റെയും സിബിൻ അച്ഛൻ്റെയും എല്ലാം ഈ മഹാസംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. കുട്ടികളെ, നിങ്ങൾക്ക് വലിയ മനുഷ്യരാകണോ, വലിയ വായനക്കാരാകൂ എന്നാണ് എമേഴ്സൺ പറയുന്നത്. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം നല്ല പുസ്തകങ്ങൾ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വ്യക്തമായ ജീവിത അവബോധത്തിനും വ്യക്തമായ ജീവിത വീക്ഷണങ്ങളും പാകപ്പെട്ടു വരാൻ നല്ല പുസ്തകങ്ങൾ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, കുട്ടികളായ നിങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ പുറത്തെടുക്കുവാൻ, നിങ്ങളിൽ എഴുതുന്നവരുണ്ടാകാം, പാടുന്നവരുണ്ടാകാം, പ്രാസംഗികരുണ്ടാകാം, അതുപോലെ ഒരുപാട് കലകളെല്ലാം ഉള്ള അന്തർലീനമായി കിടക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ നിന്നും അതിനെ പുറത്തെടുക്കുവാൻ ഉതകുന്ന ഒന്ന് തീർച്ചയായും വായിക്കുക എന്നതാണ്.